ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എസ് പി ഫോട്ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ മത്സരമായ നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് ജി ടി തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. അതുകൂടാതെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ മസ്റ്റ് ആയിട്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാണ്ട് അതിൽ ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ 100% ഷുവർ ആണ്. സോ അപ്പോൾ നമ്മൾ ഈ ഒരു മത്സരത്തിന്റെ ഡീറ്റെയിൽസ് നോക്കുന്നതിന് മുന്നേ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറി ജോയിൻ ചെയ്യാം. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്രൂപ്പിൽ മസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് ജോയിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മസ്റ്റ് ആയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുള്ളാണ്. എല്ലാ ദിവസവും ഐ പി എല്ലിലെ പ്രെഡിക്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ തുടർച്ചയായി ചെയ്തു വരുന്നുണ്ട്. സോ അപ്പോൾ നമ്മുടെ മത്സരത്തിലോട്ട് കടക്കാം. അപ്പോൾ ഈ ഒരു മത്സരം നടക്കുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 26th കൃത്യം 7:30 മത്സരം നടക്കുന്നത്. മറ്റെവിടെയല്ല, നമ്മുടെ ചിദംബരം സ്റ്റേഡിയത്തിലാണ്. ഓക്കെ, അപ്പോൾ ചെന്നൈയുടെ ചെപ്പുക്ക് എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു പിച്ചിനെ പറ്റി പറയുമ്പോൾ സ്പിന്നേഴ്സിന് കുറച്ച് നല്ല അഡ്വാൻറ്റേജ് ഒക്കെ ഉള്ള ഒരു ഗ്രൗണ്ടാണ്. പിന്നെ അതുകൂടാതെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. റീസെൻ്റ് ആയിട്ട് നടന്ന മത്സരമൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പിച്ചിൽ ഏകദേശം 182 റൺസൊക്കെയാണ് ആവറേജ് സ്കോറായിട്ടൊക്കെ നമ്മൾ കണക്കാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സ്പിന്നേഴ്സിൻ്റെ സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യത്തിലും കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ഗുജറാത്ത് വെച്ച് ചെന്നൈ സൂപ്പർ കിങ്സ് രണ്ട് ടീമുകളും അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. ഏത് ടീമും സ്ട്രോങ് അല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. രണ്ട് ടീമും അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. റീസെൻ്റ് ആയിട്ട് നമ്മുടെ മുംബൈ ഇന്ത്യൻസിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ ജി ടി വേറെ ലെവലായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു മത്സരത്തിലോട്ട് നോക്കുന്ന സമയത്ത് പ്രോബബലി പ്ലേയിങ് ഇലവനും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പിച്ചിനെ പറ്റി നമുക്ക് എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് റീസെൻ്റ് നടന്ന ഒരു മത്സരം തന്നെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ അതിനെ പറ്റി ക്ലാരിഫൈ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാൻ സാധിക്കും. നമ്മുടെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് റീസെൻ്റ് നടന്ന പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഫിനിഷ് ചെന്നൈ സൂപ്പർ കിങ്സ് എവിടെ റീസെൻ്റ് നടന്ന മത്സരം എവിടെ അതാ നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് RCB തമ്മിലുള്ള ഒരു മത്സരം. ഈ ഒരു പിച്ചിനെ പറ്റി നോക്കുന്ന സമയത്ത് നമ്മുടെ ചിദംബരം സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം നടക്കുന്നിരിക്കുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഹോം ഗ്രൗണ്ട് ആണ്. അപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിന് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ടാവും. മാൻ ഓഫ് ദ മാച്ച് മുസ്തഫിക്കുർ റഹ്മാനാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് നോക്കുന്നത് ഇവിടെ കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് കളി പോകുന്നുണ്ട്. ഫുൾ വോളിയൊക്കെ ഡൗൺ ആക്കി വെച്ചിട്ട് കളിയാണുള്ളതുകൊണ്ടാണ് ഞാനിവിടെ പ്രഡിക്ഷൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ മുസ്തഫിക്കുർ റഹ്മാനാണ്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ബാറ്റിംഗ് ആർക്ക് ആയിരുന്നു? ഈ എല്ലാ മത്സരവും കാണുന്നതുകൊണ്ട് ഐ മീൻ ഒരു ഓർവ് കിട്ടുന്നില്ല. നമുക്ക് നോക്കാം, ഇൻഫോയിൽ നോക്കാം. ഓക്കെ, ചെന്നൈ സൂപ്പർ കിങ്സ് 16 wickets. ഫസ്റ്റ് ബാറ്റിംഗ് RCBക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ RCB വിരാട് കോഹ്ലിയും ഇപ്പോൾ കളി ഓർമ്മ വന്നു. വിരാട് കോഹ്ലിയും 21 runs, ഫാഫ് ഡുപ്ലിസും 35 runs, പിന്നെ അഞ്ജു റാവട്ട് 48 runs, അങ്ങനെയൊക്കെയാണ് പോയിരിക്കുന്നത്. മിഡിൽ ഓർഡർ പെട്ടെന്ന് ഔട്ടായി പോയിട്ടുണ്ട്. ഗ്ലെൻ മാക്സ്വെൽ, പടിതാരൊക്കെ പെട്ടെന്ന് 0 runs ഔട്ടായി പോയിരിക്കുന്നത്. ആ വിക്കറ്റ് എടുത്തിരിക്കാൻ ആരൊക്കെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ റൺ ഔട്ടാണ് റാവട്ടിൻ്റെ കാര്യം. പിന്നെ അതുപോലെ തന്നെ ബൗൾഡായിരുന്നു ക്യാമറോൺ ഗ്രീൻ, മുസ്തഫിക്കുർ റഹ്മാൻ ബൗൾ ചെയ്തിട്ട്. പിന്നെ അതുപോലെ തന്നെ മഹേന്ദ്ര സിംഗ് ധോണി, ദീപക് ചഹാർ ബോൾ ചെയ്തിട്ട് ഒരു വിക്കറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഫാസ്റ്റ് ബോളേഴ്സിൻ്റെ 2 wickets, അതുപോലെ തന്നെ മുസ്തഫിക്കുർ റഹ്മാൻ 3 wickets, 4 wickets, 5 wickets. ഓക്കെ, ഈ ഒരു 5 wicketൽ ഫാസ്റ്റ് ബോളേഴ്സാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൺസിഡർ ചെയ്യുക, ഒരു റണ്ണൗട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിലും 4 wickets പോയിട്ടുണ്ട്. ആ 4 wickets എങ്ങനെയൊക്കെ പോയതെന്ന് നോക്കാം. ഒന്ന് നമ്മുടെ കരൺ ശർമ്മ സ്പിന്നറാണ്, പിന്നെ യാഷ് ടയൽ ഫാസ്റ്റ് ബോളറാണ്. അതുപോലെ തന്നെ അജിൻകെ രഹാനെ നോക്കിക്കഴിഞ്ഞാൽ ക്യാമറോൺ ഗ്രീൻ, ജിൻകെ രഹാനെ നോക്കുകഴിഞ്ഞാൽ ഗ്ലെൻ മാക്സ്വെല്ലാണ്. പിന്നെ അതുപോലെ തന്നെ രാജീവ് പടിതാറ്, ക്യാമറോൺ ഗ്രീൻ. അതായത് 3 fast bowlers ഒരു സ്പിന്നറുമാണ് വിക്കറ്റ് എടുക്കുന്നത്. ടോട്ടലി നോക്കുമ്പോൾ 8 wickets ഫാസ്റ്റ് ബോളറും 1 wicketആണ് സ്പിന്നർ എടുത്തിരിക്കുന്നത്. ബട്ട് ഈ ഒരു പിച്ചിൻ്റെ റെക്കോർഡ്സ് പറയുന്ന സമയത്ത് എല്ലാവരും സ്പിന്നേഴ്സിന് അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് പറയും. ഞാൻ പറയുകയാണെങ്കിൽ ഒരു സ്പിന്നറെ മാക്സിമം ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുക. ഒരു മെയിൻ സ്പിന്നർ ഉണ്ടെങ്കിൽ ഒരു മെയിൻ സ്പിന്നറെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുക, ഔട്ടായിട്ടോ. അപ്പോൾ അത് അങ്ങോട്ട് കണ്ടുപോയത്. അപ്പോൾ ഒരു മെയിൻ സ്പിന്നറെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അത്രേ പറയാനുള്ളൂ. പിന്നെ അതുപോലെ തന്നെ റൺസൊക്കെ സ്കോർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഏകദേശം 173 runs പോയിരിക്കുന്നത്. സെക്കൻഡ് ഇൻസ് ഈസി ആയിട്ട് വിന്നായി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിച്ചിനെ പറ്റി നോക്കുന്ന സമയത്ത് സ്പിന്നേഴ്സ് ഒന്നും അധികം വേണ്ട, സ്പിന്നേഴ്സ് വേണം. ഒരു സ്പിന്നർ ഒരു ടീമിൽ നിന്ന് മസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാനൊന്ന് ഓഫ് ചെയ്ത് വെച്ചാൽ എൻ്റെ കണ്ണ് അവിടെ പോവാതിരിക്കുള്ളൂ. ആദ്യമായിട്ട് എങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നത്.
മെയിനായിട്ട് വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ബൗളേഴ്സിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഫാസ്റ്റ് ബൗളറും സ്പിന്നറും നിങ്ങളുടെ ടീമിൽ ഇൻക്ലൂഡ് ആയിരിക്കണം. ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ബൗളേഴ്സാണ് നിങ്ങളുടെ ടീമിലോട്ട് വേണ്ടത്. ഓക്കെ, ഇനിയിപ്പോൾ പ്രോബബിളി പ്ലേയിങ് ഇലവൻ നോക്കാം. അതുകൂടാതെ നിങ്ങൾക്ക് കുറച്ച് ടിപ്സും കൂടെ ഞാൻ പറഞ്ഞുതരാം. അല്ല, നമുക്ക് പ്ലേയിങ് ഇലവൻ നോക്കുന്നതിന് മുന്നേ കുറച്ച് അപ്ലിക്കേഷൻ പരിചയപ്പെട്ടിട്ട് വരാം. ആദ്യം തന്നെ പറയാനുള്ള കുബേര ഫാൻറ്റസി എന്ന് പറഞ്ഞൊരു കിഡിലൻ അപ്ലിക്കേഷനെ പറ്റിയാണ്. ഈ ഒരു അപ്ലിക്കേഷനെ പറ്റി പറയുന്ന സമയത്ത് നമ്മുടെ ഡ്രീം ഇലവൻ പോലെ തന്നെ ഡ്രീം ഇലവനിൽ കാണുന്ന നോർമൽ കോൺടസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. ഡ്രീം ഇലവനിൽ 299 രൂപ കൊടുത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ഇവിടെ വന്ന് തന്നെ വെറും 260 രൂപ കൊടുത്താൽ മതി. അതായത് ഏകദേശം ഒരു 39 രൂപ ഡിഫറൻസ്, അതായത് 40 രൂപ തന്നെ വെച്ചു, 40 രൂപയുടെ ഡിഫറൻസാണ് ഇവിടെ വരുന്നത്. ഒരു കോൺടസ്റ്റ് മാത്രം എടുത്ത് പറഞ്ഞില്ല, എല്ലാം എടുത്ത് പറഞ്ഞാൽ കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത്തിയായി. ഇതുപോലെ ഒരുപാട് കോൺടസ്റ്റിൽ നല്ല എൻട്രി ഫീസ് കുറവായിട്ടാണ് നമ്മുടെ കുബേര ഫാൻറ്റസിയിലുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഡ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഡ്യൂ ഓപ്ഷൻ എന്താ വെച്ചാൽ 5 പ്ലെയേഴ്സ് ഉണ്ട്, ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണോ അവർ നിങ്ങൾ പിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ റബാഡ, വിരാട് കോഹ്ലി, ഡുപ്ലിസി, ക്ലെൻ മാക്സ്വെൽ, പരിതാറെന്നൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ ഓപ്പോണന്റ് വന്ന് പിക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ വിരാട് കോഹ്ലിയാണ്. അപ്പോൾ വിരാട് കോഹ്ലിക്കാട്ടിലും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് റബാഡ് തോന്നുന്നുണ്ടെങ്കിൽ, റബാഡെ പിക്ക് ചെയ്യുക. റബാഡാണ് വിരാട് കോഹ്ലിക്കാട്ടിലും ഏറ്റവും കൂടുതൽ പോയിന്റ് എടുത്തതെന്ന് വെച്ചാൽ ഈസിയായിട്ട് വിന്നാ, അതായത് 1-by-1 pick അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഈസിയായിട്ട് 11 പേരെ ഒന്ന് സെലക്ട് ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ ഓപ്പോണന്റ് ആരാ നോക്കി മനസ്സിലാക്കിയിട്ട് അതിൽ കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസുള്ള ആൾ നമ്മുടെ ടീമിൽ ഉണ്ടെങ്കിൽ ഈസിയായിട്ട് വിന്നാവാം. പിന്നെ ഇത് സെക്കൻഡ് ഇന്നിങ്സൊക്കെ വർക്കാവുന്നതുകൊണ്ട് കളി കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആര് വിക്കറ്റ് എടുക്കുന്നൊക്കെ കുറച്ചുകൂടെ സിമ്പിളായിട്ട് കിട്ടും. അപ്പം അതൊക്കെ യൂസ് ചെയ്യാം. നമ്മൾ ഈ കളി കാണുന്നവർ ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് നല്ല രീതിക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റും. ഞാൻ ഓപ്പൺ ആയിട്ട് പറയുകയാണ്, നമ്മൾ ഈ കളി കാണുമ്പോൾ അത് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീടാണെങ്കിലും അത് യൂസ് വരും. അതേ സെക്കൻഡ് ഇന്നിങ്സ് നിങ്ങൾക്ക് പ്ലേ ചെയ്യാനാണെങ്കിൽ യൂസ് വരും. ഈ സെക്കൻഡ് ഇന്നിങ്സ് ആരും കളിക്കാറില്ല, അതെനിക്കറിയാം. പക്ഷേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് സെക്കൻഡ് ഇന്നിങ്സ് കളിക്കുക എന്നുള്ളത്. കുറച്ച് ബുദ്ധിമുട്ടാണ്, ഒന്ന് അതൊന്ന് അഡാപ്റ്റായി വന്നു കഴിഞ്ഞാൽ ഈസിയായിട്ട് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വിഷനിലം നോക്കുന്ന സമയത്ത് ഇവിടെയും ഗീവേഴ്സും കാര്യങ്ങളൊക്കെ വാരിക്കോരി കൊടുക്കണം. പിന്നെ ജി എൽ അത് ഇത് മറ്റേത് മറിച്ചത് പറഞ്ഞ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ നല്ല കുറച്ചിട്ട് ഒരുപാട് തരം വെറൈറ്റി കോൺടസ്റ്റുകൾ ഇവർ ഇറക്കിയിട്ടുണ്ട്. 117-ഉം 200-ഉം കോൺടസ്റ്റിനടുത്ത് നാളെ രാവിലെ ആകുമ്പോഴേക്ക് 200 കോൺടസ്റ്റ് വരും. പിന്നെ അതുപോലെ തന്നെ സ്പോട്ടസി എന്ന് പറഞ്ഞ അപ്ലിക്കേഷൻ ഉണ്ട്. ഈ ഒരു അപ്ലിക്കേഷനെ പറ്റി പറയുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. അതായത് നമ്മൾ 1 രൂപ തുടങ്ങി കോൺടസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റ് അപ്ലിക്കേഷൻസ് ഉണ്ട്, ഇവിടെ ഉണ്ട്. 1 രൂപ തുടങ്ങി കോൺടസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് നിങ്ങൾക്ക് ഈസി ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു അപ്ലിക്കേഷനാണ് നമ്മുടെ സ്പോട്ടസി. അപ്പോൾ ഇതൊന്നും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചോയ്സിലും ബാറ്റ് ബോളിലും ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്ന മറ്റ് അപ്ലിക്കേഷൻസാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനത്തെ അപ്ലിക്കേഷൻസൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. താല്പര്യം ഇല്ലെങ്കിൽ അപ്പം ഡിലീറ്റ് ചെയ്യുക. ഒന്ന് ട്രൈ ചെയ്യണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്തുകൊണ്ടാണ് എന്ന് ഒരു ഇത് കിട്ടുമല്ലോ. അപ്പോൾ നമ്മുടെ CSK വേഴ്സസ് GT നമ്മുടെ മത്സരത്തിൻ്റെ പ്ലേയിങ്ങിൽ നോക്കാം. നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിലാണെങ്കിൽ രച്ചിൻ രവീന്ദ്ര, അതുകൂടാതെ നമ്മുടെ റിജുവാർഡ് ഗെയ്ക്വാഡ്, അതുകൂടാതെ നമ്മുടെ അജിൻകെ രഹാനെ, ഡാരി മിച്ചൽ, ശിവാൻ ദുബെ, രവീന്ദ്ര ജഡേജ, MS ധോണി, മുസഫിക്കുർ റഹ്മാൻ, ദീപക് ചഹാർ, മഹേഷ് തീക്ഷ്ണ, തുഷാർ ദേശ്പാണ്ഡെ, അല്ലെങ്കിൽ മദീഷ പതിരാന. ഓക്കെ, ഇതിലേതാണ് ഫിറ്റ് അവർ അങ്ങനെ ഇറക്കുന്നൊക്കെയാണ് പറയുന്നത്. ഇമ്പാക്ട് പ്ലെയർ ആയിട്ടും സാന്തൽ മിച്ചൽ സാന്തറോ, അതോ മൊയിൻ അലിയോ, മുകേഷ് ചൗധരിയോ, സമീർ റിസ്വി, അതുകൂടാതെ ഷർദുൽ ടക്കറിയോ, ആരെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. ഗുജറാത്തിൻ്റെ പ്ലേയിങ് ഇലവൻ നോക്കിയാൽ ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റൻസിയാണ്. പിന്നെ വൃദ്ധിമാൻ സഹ, സായ് സുദർശൻ, നമ്മുടെ ഉമ്രാൻ സി, അതുകൂടാതെ നമ്മുടെ വിജയ് ശങ്കർ, ഡേവിഡ് മില്ലർ, രാഹുൽ തിവാട്ടിയ, അതുകൂടാതെ നമ്മുടെ രാഷിദ് ഖാൻ, ഉമേഷ് യാദവ്, മോഹിത് ശർമ്മ, കാർത്തിക് ടാഗി, ഇത്രയും പേരാണുള്ളത്. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് കെയ്ൻ വില്യംസൺ അല്ലെങ്കിൽ നൂർ അഹമ്മദ്, ഈ രണ്ട് പേരിൽ ഒരാൾ വരും. അതുപോലെ സ്പെൻസർ ജോൺസൺ, ജോഷ് ലിറ്റ്, അതുകൂടാതെ അഭിനവ് മനോഹർ, സായ് കിഷോർ, ഇതിൽ ആരെങ്കിലും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാവുന്നൊക്കെ, അത് ആ ഒരു ടീം ഫോം ചെയ്യുമ്പോൾ, ഇപ്പോൾ ചെന്നൈ കുറച്ച് സ്ട്രോങ് ആയതുകൊണ്ട് എന്തായാലും ടീമിൽ നല്ല ചേഞ്ച് ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു കുറച്ച് റെക്കോർഡ്സൊക്കെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു പെർഫോമൻസ്, ഈ ഒരു പിച്ചിൽ അത്യാവശ്യം നല്ല രീതിക്ക് റെക്കോർഡ്സ് കാണിച്ചു വെച്ചതും അങ്ങനത്തെ കുറച്ച് പ്ലേയേഴ്സിനെ പറ്റിയൊക്കെ പറയുകയാണ്. പിന്നെ കുറച്ച് ടിപ്സൊക്കെ, കുറച്ച് സിമ്പിൾ ടിപ്സാണ്, ബട്ട് ഇത് യൂസ്ഫുൾ ആണ് നിങ്ങൾക്ക്. അത് ഞാൻ എന്തായാലും ഒന്ന് പറയുന്നുണ്ട്. അജിൻകെ രഹാനെ, അദ്ദേഹത്തിൻ്റെ 100 സിക്സ് നേടിയ, ഇനി 2 സിക്സേ വേണ്ടു. ഇതൊക്കെ ചെറിയ പോയിൻ്റാണ്, പക്ഷേ അവർ അവിടെ നന്നായി കളിക്കും, പെർഫോം ചെയ്യുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. 2 സിക്സ് അടിക്കാൻ വേണ്ടി ചിലപ്പോൾ 20 റൺസ് അടിച്ചിട്ടായിരിക്കും 2 സിക്സ് അടിക്കുന്നത്. അപ്പോൾ അവിടെ പോയിൻറ്റ് കയറിയില്ലേ, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അവിടെ മുസ്തഫിക്കുർ റഹ്മാൻ, പുള്ളി 49-ാമത്തെ മാച്ചാണ്, 50-ാമത്തെ IPL മാച്ചാണ് അടുത്ത്. ഇപ്പോൾ 49 കളിച്ചിട്ടുണ്ടാവും. രവീന്ദ്ര ജഡേജ 93 ക്യാച്ച് കൂടെ കിട്ടിക്കാൻ 100 ക്യാച്ച് ഈ ഒരു IPL സീസണിൽ. അതുകൂടാതെ MS ധോണി 100-152 ബൗണ്ടറി റീച്ച് ചെയ്യുന്നത്. അതിന് ഒരു ഫോർവേഡ് അടിച്ച് കഴിഞ്ഞാൽ 350 ബൗണ്ടറി അടിച്ചാൽ മതിയായി. അതുകൂടാതെ നമ്മുടെ മൊയിൻ അലി നോക്കുമ്പോൾ ഒരു ക്യാച്ച് കിട്ടിയാൽ 100 ക്യാച്ച് കിട്ടി. അതുകൂടാതെ ഡയറി മിച്ചൽ നോക്കുമ്പോൾ 93 ക്യാച്ചിന് 3 ക്യാച്ച് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 100 ക്യാച്ച്. മഹേഷ് തീക്ഷ്ണ 148
വിക്കറ്റ്സായി T20 കരിയറിലെ ഇനി രണ്ട് വിക്കറ്റ്സ് കൂടെ എടുത്ത് തന്നെ 150 വിക്കറ്റ്സ് ആകും. അതുപോലെ അജിൻക്യ രഹാനെ നോക്കുന്ന സമയത്ത് ഇനി ഒരു 73 റൺസ് കൂടെ ഉണ്ടെങ്കിൽ 4500 റൺസ് IPL സീസണിൽ അടിക്കും. അതുപോലെ നമ്മുടെ ഡേവിഡ് മില്ലർ ഇനിയിപ്പോൾ 12 മതി അദ്ദേഹത്തിന് 200 ആക്കാൻ വേണ്ടി IPL. അതുപോലെ സായി സുദർശൻ ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു 6 സിക്സ് കൂടെ അടിച്ച് കഴിഞ്ഞാൽ 100 ഫോറാവും. പിന്നെ ജോഷാ ലിറ്റിലൊക്കെ നോക്കുന്ന സമയത്ത് 145 T20 കരിയറിൽ ഇനിയിപ്പോൾ ഒരു 5 വിക്കറ്റ് കൂടെ എടുത്തതിനാൽ ആയി 150. മാത്യു ടൈഡനെ പറ്റി നോക്കുന്ന സമയത്ത് 141 റൺസ്, ഇനി ഒരു 9 റൺസ് കൂടെ എടുത്തു കഴിഞ്ഞാൽ 150 ഫോറാവും T20 കരിയറിൽ. മാത്യു വൈഡിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ഒന്നും കളിക്കാൻ ചാൻസ് ഇല്ല, വെറുതെ പറഞ്ഞേ ഉള്ളൂ. ഡേവിഡ് മില്ലറിനെ പറ്റി പറയുന്ന സമയത്ത് ഒരു 5 സിക്സ് കൂടെ അടിച്ചതിന് 450 സിക്സ് ആവും ഈ T20 സീസണിൽ. ഇനിയിപ്പോൾ ബാറ്റിങ്ങിൽ കുറച്ച് ബെസ്റ്റ് ബാറ്റ്സ്മാൻമാരും കുറച്ച് സിമ്പിളായുള്ള ഒരു ടിപ്പാണ് വെച്ചോ. ബെസ്റ്റ് ബാറ്റ്സ്മാൻമാരെയൊക്കെ നോക്കുന്ന സമയത്ത് മോസ്റ്റ് റൺസ് എടുത്ത് നമ്മുടെ രുജുവ ഗെയ്ക്വാഡ് അവരുടെ രച്ചിൻ രവീന്ദ്രയാണ് മോസ്റ്റ് റൺസ് എടുക്കാനുള്ള ചാൻസ്. പിന്നെ അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് GTയിൽ കൂടുതൽ റൺസ് എടുക്കാൻ ചാൻസ് ഉള്ളത് ശുഭ്മാൻ ഗില്ലും ഡേവിഡ് മില്ലറും ആയിരിക്കും. അതുപോലെ ബെസ്റ്റ് ബൗളേഴ്സ് ആണ് നോക്കുന്ന സമയത്തെങ്കിൽ നമ്മൾ CSKയിലെ രവീന്ദ്ര ജഡേജ അല്ലെങ്കിൽ മഹേഷ് തീക്ഷ്ണ ഇവരായിരിക്കും കൂടുതൽ പോസിബിലിറ്റീസ് തോന്നുന്ന കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. എന്തായാലും ഇങ്ങനെ തന്നെ ആവണമെന്നില്ല, ഇങ്ങനെയൊക്കെ ആവാൻ ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. റാഷിദ് ഖാനോ മോഹിത് ശർമ ആയിരിക്കും ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് എടുക്കാറ് നമ്മുടെ GT ടീമിന്. അപ്പോൾ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യുക. അതുകൂടാതെ നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഒരു ടീം ഇട്ടുതരാം. ഈ ടീമിൽ ഇടുന്ന സമയത്ത് കുറച്ചുകൂടെ ടിപ്സ് ഞാൻ അങ്ങോട്ട് കുത്തി കയറ്റി വയറ് നിറച്ച് തരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പം നമ്മുടെ ടീം എടുക്കാം. ഇമാരത് മുകളിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ടോ? എനിക്കറിയാം ഇവന്മാരുടെ സ്ഥിരം പരിപാടിയാണ്, നമ്മളിങ്ങനെ താഴത്തോട്ട് പോകുന്നതാണ്ടില്ലേ, മുകളിൽ കൊണ്ടുവന്നിട്ട്. ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് GT ഡ്രീം ലെവലാണ്, പൈസ നോക്കിയും കണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു 2000 കിട്ടിയെന്ന് പറഞ്ഞ് നാളത്തെ ദിവസം 2000 പോയിന്നിരിക്കും. അപ്പോൾ 3000 എടുത്തിട്ടിട്ട് പോയ 2000 ഒരു പിന്നെയും പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് കാര്യമില്ല. ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ഡ്രീം ലെവലിൽ നിങ്ങൾക്ക് ലോസ് ആയിക്കാനാ കുറച്ച് ഒന്നോ രണ്ടോ ദിവസം കുറച്ച് പൈസ ഇട്ട് കളിക്കുക. 1000 രൂപ ഇടുന്നവരാണെങ്കിൽ 200 ഇട്ട് കളിക്കുക. എന്നിട്ട് മെല്ലെ മെല്ലെ ബാക്കപ്പിലോട്ട് വരാൻ ശ്രമിക്കുക. ഒറ്റയടിക്ക് പിടിച്ച് കളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് എല്ലാം പോവും, ഭ്രാന്താവും. അപ്പോൾ നമ്മുടെ ടീമിലോട്ട് വരാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബൗളേഴ്സിൽ തന്നെ വരാം. നമ്മുടെ മുസ്തഫിക്കു റഹ്മാൻ ഈ പ്രൊജക്ട് PTS എന്ന് കാണുന്നില്ല, ഇത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആവറേജ് പോയിൻറ്റ്സ് എടുക്കാനുള്ള പോസിബിലിറ്റീസ് ആയിട്ടോ അവിടെ കാണിക്കുന്നത്. ഒരുപാട് പേർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും, അപ്പോൾ അവർക്ക് അതുവേണ്ടി പറഞ്ഞതാണ്. നമ്മുടെ ഓൾറൗണ്ടേഴ്സിൽ നിന്ന് നമ്മുടെ രവീന്ദ്രയും രച്ചിൻ രവീന്ദ്രയും ഒംറാസീനും പിക്ക് ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ഇരു ടീമിൽ നിന്നും ഒരാളായി. ഇനിയിപ്പോൾ നമ്മുടെ GT നിന്ന് ഒരു ഫാസ്റ്റ് ബോളർ, ചെന്നൈയിൽ നിന്ന് ഒരു ഫാസ്റ്റ് ബോളർ ഉണ്ട്, GT നിന്ന് ഒരു ഫാസ്റ്റ് ബോളറിനെ എടുത്തിട്ടുണ്ട്. ഓക്കെ, മോഹിത് ശർമ്മ എന്തായാലും സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും നാളെ ഇറങ്ങും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതുപോലെ തന്നെ ദീപക് ചഹാർ എടുത്തു. ഇനിയിപ്പോൾ അതുപോലെ തന്നെ GT എന്ന ഒരു മെയിൻ ബൗളർ ബാറ്റിംഗ് പ്ലസ് ബൗളിംഗ് ഉള്ളതുകൊണ്ടാണ് റാഷിദ് ഖാൻ എടുത്ത്. അതുപോലെ നമ്മുടെ ശുഭ്മാൻ ഗിൽ ഇവിടെ ഗെയ്ക്വാഡ് രണ്ട് ക്യാപ്റ്റൻസി ആയി. ഇനിയിപ്പോൾ വിക്കറ്റ് കീപ്പേഴ്സിൽ തീർച്ചയായിട്ടും സഹായിരിക്കും ബെറ്റർ ഓപ്ഷൻ. കുറച്ച് ടോപ്പ് ഓർഡറാണ്, കുറച്ചുകൂടെ റൺസ് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് നമ്മുടെ മഹേന്ദ്ര സിംഗ് ധോണിയെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത്. പിന്നെ അതുകൂടാതെ നമ്മുടെ GTയിൽ ഇനിയിപ്പോൾ സായി സുദർശൻ അതുപോലെ തന്നെ ഡയറി മിച്ചലൊക്കെ ഉണ്ട്, നമുക്ക് എടുക്കുന്ന കാര്യമൊക്കെ നോക്കാം. ഇനിയിപ്പോൾ രണ്ടാളെ പിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ടീം നോക്കുന്ന സമയത്ത് ആകെ ഇവിടെ 2-3 ബാറ്റ്സ്മാൻമാരേ ഉള്ളൂ നമ്മുടെ ഇതിൽ, 3 ബാറ്റ്സ്മാൻമാരുണ്ട്. പക്ഷേ ചെന്നൈ സൂപ്പർ കിങ്സിലാണെങ്കിൽ 2 ബാറ്റ്സ്മാൻമാരേ ഉള്ളൂ. അപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൽ ഒരു ബാറ്റ്സ്മാൻ വേണം. അപ്പോൾ നിങ്ങൾക്ക് ആരാണോ, എനിക്ക് തോന്നുന്നത് അജിൻക്യ രഹാനെ നന്നായി കളിക്കാൻ പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഒരു ഓൾറൗണ്ടറിനെ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ രവീന്ദ്ര ജഡേജയെ തന്നെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏകദേശം ടീം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ക്യാപ്റ്റൻ VC കൂടെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശമൊക്കെ ഒന്ന് റെഡിയാവും. ക്യാപ്റ്റൻ ഓപ്ഷൻ എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണലി ഉള്ള ഒരു ഓപ്ഷൻ രവീന്ദ്ര ജഡേജ കുറച്ച് ബെറ്റർ ആയിരിക്കുമെന്ന് ഫീൽ ചെയ്യുന്നു. വൈസ് ക്യാപ്റ്റൻസി നിങ്ങൾക്ക് ആർക്ക് വേണേൽ കൊടുക്കാം കേട്ടോ. റാഷിദ് ഖാനെ വേണമെങ്കിൽ റാഷിദ് ഖാനെ കൊടുക്കാം, കാരണം അദ്ദേഹം കരോൺ മിൽസൺ നന്നായി കളിച്ചില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് കൊടുക്കാതിരിക്കും. പക്ഷേ ഹി വാസ് എന്തെങ്കിലുമൊക്കെ ചെയ്യും ഈ ഒരു മത്സരത്തിൽ. ഓക്കെ, അല്ലെങ്കിൽ മോഹിത് ശർമ്മ നല്ലൊരു ഓപ്ഷനാണ്, മുസ്തഫിക്കു റഹ്മാൻ നല്ലൊരു ഓപ്ഷനാണ്. ഈ ഒരു പിച്ചിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ തന്നെ കാണിച്ചു. ഗെയ്ക്വാഡിനെയും കൊടുക്കാം നിങ്ങൾക്ക്, ശുഭ്മാൻ ഗില്ലിനെയും കൊടുക്കാം വൈസ് ക്യാപ്റ്റൻസി. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം മാത്രം കേട്ടോ, ഇത് ഫൈനൽ ടീം അല്ല, പ്രിവ്യൂ ടീം മാത്രമാണ്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ട് തരിക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഏകദേശം ഒരു ആംഗിളിൽ നിങ്ങൾ ടീം ക്രിയേറ്റ് ചെയ്താൽ കുറച്ചുകൂടെ വിന്നിങ് പോസിബിലിറ്റീസ് കൂടും.
ഇപ്പം ഞാൻ ടീം ക്രിയേറ്റ് ചെയ്തത് ഒരു ആംഗിളാണ്. ഈ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരു ടീമുകളും സ്ട്രോങ് ആയിട്ട് ഇരു ടീമുകളിലും ഫാസ്റ്റ് ബോളേഴ്സ് എന്നുള്ള ഒരു രീതിക്കാണ്. ഇനി ഞാൻ കുറേ ടിപ്സൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഒരുപാട് വീഡിയോസ്, കുറച്ച് തിരക്കാണ്, അതുകൊണ്ടാണ് ഒരു ദിവസം രണ്ട് വീഡിയോ ഇടാനൊക്കെ ഉണ്ട്, കുറച്ച് തിരക്കാണ്, അതുകൊണ്ട് മാത്രമാണ്. നമ്മുടെ ടീം നോക്കാം, വൃദ്ധിമാൻ സഹ, അജിൻ കെ രഹാനെ, ശുഭ്മാൻ ഗിൽ, റിജുവ ഗെയ്ക്വാൾ, രവീന്ദ്ര ജഡേജ, രച്ചിൻ രവീന്ദ്ര, അതുകൂടാതെ നമ്മുടെ ഒമ്രാസി, ദീപക് ചഹർ, മോഹിത് ശർമ്മ, നമ്മുടെ മുസ്തഫിഖുർ റഹ്മാൻ, റാഷിദ് ഖാൻ, ഇത്രയും പേരാണ് നമ്മുടെ ടീമിലുള്ള ഫ്രണ്ട്സ്. അപ്പോൾ ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ മാത്രമാണിത്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോമേ കാണുന്നത്. എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.